ഇന്ന് നല്ലൊരു മുളകിട്ട മീൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ച് സാധാരണ നമ്മൾ മീൻചാറല്ലാതെ ഉണ്ടാക്കാൽ തേങ്ങ അരച്ചിട്ട് അല്ലെങ്കിൽ മുളകിലും ഇങ്ങനെയല്ല ഉണ്ടാക്കാറ്. ഇത് ഉലുവെല്ലാം പൊട്ടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ സാധാരണ അങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കൽ. കുടംപുളിയെല്ലാം ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഒന്ന് ചതച്ചിട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ ചെറിയ ഉള്ളി അത് ഇട്ടിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. കുടംപുളി എല്ലാം ഇട്ട് വെച്ച കറിയാണ്. പാട്ടുണ്ടല്ലോ അല്ലേ, കുടംപുളി ഇട്ട് വെച്ച എന്നല്ലേ ചെമ്മീൻ കറിയുണ്ട്. പക്ഷേ ചെമ്മീൻ കറിയെല്ലാം അമ്മ ഉണ്ടാക്കുന്നത് ഐക്കൂര കറിയാണ്. എനിക്ക് പാട്ടൊന്നും അറിയല്ല, അറിയോ ആര് കളിയാക്കൊന്നും വേണ്ട, പാട്ട് കേട്ടിച്ച്. അപ്പോൾ ദാ ഉള്ളിയെല്ലാം കുറച്ച് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അധികം മൂക്കൊണ്ടൊന്നും വേണ്ട, മീൻ കറിയല്ലേ അത്രയും മതിയാവും. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മഞ്ഞപ്പൊടി എടുത്തപ്പോൾ കുറേ ആയിപ്പോയി, എന്നാൽ അത്രയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. അതും കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് മണം മാറുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്, കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല കളറും ഉണ്ടാവും, എരിവും കുറച്ചല്ലേ അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മുളക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ലോ ആക്കണം, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കണം. നല്ലോണം തളിച്ചിട്ട് നല്ലോണം ഒരു തിക്കാവണം. അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ചാലും പ്രശ്നമില്ല, അത് കുറച്ച് തിക്കായിക്കോളും. പിന്നെ നമ്മളിവിടെ എപ്പോൾ കറി വെച്ചാലൊക്കെ ചോദിക്കും, കറി കുറച്ചായിപ്പോയാൽ കറി ഇല്ലല്ലോ കറി ഇല്ലല്ലോ എന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ കറി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കുറച്ച് വെള്ളം കൂട്ടിയാലും പ്രശ്നമില്ല, ഇവിടെ കറി വേണം അതുകൊണ്ട്. പക്ഷേ ഇതങ്ങനെ വെക്കാനുള്ള ഒരേ ഇതും ഇല്ല, കാരണം ഇത് കുറേ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വെച്ചു, നമുക്ക് എന്തെങ്കിലും സമാധാനം പറയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇക്കാക്ക് കുറേ കറി കാണണം എന്തായാലും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് അമൂര് വാങ്ങിയിട്ടുണ്ട്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമൂര്. അപ്പോൾ നമുക്കിത് സ്ലൈസായിട്ട് തന്നെ കിട്ടും, അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വെള്ളത്തിലിട്ട് വെക്കുക. ഐസ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിൽ. അപ്പോൾ അതൊന്ന് അലി കെട്ടപ്പോഴത്തേക്കിനും. അപ്പോൾ ഇതാ നമ്മൾ മീനെല്ലാം മീൻ കറി നല്ലോണം തളിച്ചിട്ട് ഒരുമാതിരി വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. അയക്കൂറയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ അയക്കൂറ എന്നാണ് പറയുന്നത്, നെയ് മീനല്ലേ. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ സ്ലൈസാണെന്നാണ് ഇട്ടിട്ട് കൊടുക്കുന്നില്ല, ഇത് പൊരിക്കാൻ കൊണ്ടുവന്നതാണ്. നമ്മൾ ക്യൂബ്സായിട്ടും കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാറുണ്ട്. ഞാനിപ്പോൾ അത് കട്ട് ചെയ്യാനൊന്നും പോയില്ല, പൊടിയണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ മുളകിട്ട കറി വെക്കുമ്പോൾ ഉലുവന്ന് അങ്ങനെ ചേർക്കാറില്ല, സാധാരണ വെക്കും. അതുകൊണ്ട് ഇത് നല്ലൊരു മണമുണ്ട്. പിന്നെ കുടംപുളീൻ്റെ ഒരു ടേസ്റ്റ് വരണല്ലേ. അപ്പോൾ കുടംപുളി ഇട്ടത് ഞാൻ കാണിച്ചിട്ടുണ്ട്, പറയാൻ മറന്നുപോയി. ഒരു മൂന്നല്ലി കുടംപുളി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ അമൂരെല്ലാം ഐസെല്ലാം പോയിട്ട് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മസാല വറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മീൻ കറി കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നല്ലൊരു മണമെല്ലാം വരുന്നുണ്ട്, അറിയോ. അതിലേക്ക് ഞാൻ കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമച്ചെണ്ണ മേലെ കൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കാണിക്കാൻ മറന്നുപോയി. എന്നെ നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് അമൂര് കൂടി പൊരിച്ചെടുക്കാം. നമ്മൾ അമൂര് മസാല പറ്റി വെച്ചിട്ടുണ്ടല്ലോ, നല്ല മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് അതിന്. പൂച്ച അല്ലാതെ
ഫിഷിന് നല്ല വെന്ത് കിടക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് ഈ രണ്ട് ഒരു ഇനി ഒരു സൈഡ് കൂടി ഫ്രൈ ആയാൽ മതി. നല്ല ജ്യൂസി ആയിട്ടുള്ള മീൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് ഇഷ്ടം നല്ല മീനാണ്. അമൂറല്ല അമൂറ് പറഞ്ഞെങ്കിലേ സൗന്ദര്യം കൂടുന്നത് പറയുന്ന എന്തറിയില്ലേ. അമൂറ് നല്ല മീനാണ്. ഈ പറമ്പികളല്ലേ ഇല്ലേ നല്ല ഗുണം കഴിക്കും. അതുകൊണ്ടാണ് അവർക്ക് അത്ര സ്റ്റൈലും പിന്നെ പെട്ടെന്ന് വയസ്സാവാത്തല്ലോ. അതുകൊണ്ട് തന്നെ ഞാനും കഴിക്കുന്നു നല്ലോണം. പെട്ടെന്ന് വയസ്സാവേലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കണ്ടല്ലോ ഇതെന്ത്ന്ന് അറിയാലോ. ഇത് ഇഷ്ടമില്ലാത്ത ആളാരെങ്കിലും ഉണ്ടാവോ? കണ്ട എന്താ അത്? മത്തിൻ്റെ മുട്ട. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. നമ്മൾ മീനിനുണ്ടാക്കിയ മസാലയിൽ കുറച്ച് ബാക്കിയുണ്ടായിന്. അതിൽ തന്നെയാണ് ഞാൻ ഈ മുട്ട പൊരട്ടി വെച്ചിട്ടുണ്ടായത്. മസാല പൊരട്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത് പൊരിച്ചെടുക്കുക. ഇതെന്തായാലും ടേസ്റ്റാണ്. നമുക്കറിയാമല്ലോ പണ്ടല്ലോ നമ്മൾ ഇലയിലെല്ലാം ചക്കേൻ്റെ ഇലയിലെല്ലാം നമ്മൾ വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ തരുന്നുണ്ടായത്. നമുക്ക് ഭയങ്കര ടേസ്റ്റാണ് അല്ലേ. ഈ മീനിൻ്റെ മുട്ടയിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റുള്ളത് മത്തീൻ്റെ മുട്ടയാണ് അല്ലേ. അങ്ങനെ തോന്നിയിട്ടില്ല എല്ലാവർക്കും? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ അയലൻ്റെ മുട്ട നല്ല ടേസ്റ്റാണ്. നമ്മളെന്തായാലും മത്തീൻ്റെ മുട്ട മിസ്സാക്കിയല്ല. അത് കിട്ടിയാലും വാങ്ങും, കണ്ടാലും എടുത്ത് കണ്ടാലും വാങ്ങും. കുറേ മാസമായിക്കാക്ക് ഇങ്ങനെ വിളമ്പിട്ടെല്ലാം കൊടുത്തിട്ട് മീൻ കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് മീൻ കറിയാണ് ഇഷ്ടം ഞങ്ങൾക്ക് രണ്ടാൾക്കും. സൂപ്പർ ആയി. എത്ര ദിവസങ്ങൾക്ക് ശേഷം നേരെ ഒരു മര്യാദക്കുള്ള ചോറും കറി വെക്കുന്നു. കൊറേ കൊറേ കാലമില്ലേ. എന്റെ ഫേവറേറ്റ് ഫിഷ് ഏത്? എന്റെ പേര് എന്ത്? നൈല. അമൂർ ചെല്. അമൂർ ചെല്. കറി വേണോ? കറി വേണോ?